ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൺഫോർ വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഈ കാണുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു സോളാർ ബോട്ട് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അതിനായി ടോയ് മോട്ടോർ എടുത്ത് അതിന്റെ ഷാഫ്റ്റിൽ വേം ഗിയർ കണക്ട് ചെയ്യുക. യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഈ സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഗിയറാണ് വേം ഗിയർ. അതിനുശേഷം മോട്ടോറിന്റെ രണ്ട് ലീഡിൽ നിന്നും ഓരോ വയർ വീതം സോൾഡർ ചെയ്ത് പാനലിന്റെ പ്ലസിലേക്കും മൈനസിലേക്കും കണക്ട് ചെയ്യുക. ഈ ഒരു കണക്ഷൻ ഇവിടെ കാണിക്കുന്നില്ല, കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുന്നത് പോലെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം മോട്ടോർ അതിന്റെ കേസിലേക്ക് ഇറക്കി വെക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ സോളാർ ബോട്ടിന്റെ എഞ്ചിൻ പാർട്ട് റെഡിയായി. ഇനി ബോട്ടിനുള്ള കേസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഇവിടെ ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഫോമോ അതല്ലെങ്കിൽ തെർമോകോളിലോ ഇതുപോലൊരു രൂപം അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു രൂപം വെട്ടിയെടുത്തുകൊണ്ട് പ്ലഗ് ആൻഡ് പ്ലേസ് രൂപത്തിൽ ബോട്ടിന്റെ കേസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡിലാണ് നമ്മൾ സോളാർ പാനൽ വെക്കുന്നത്. മോട്ടോർ ആ സെന്ററിലെ ഹോളിന് നേരെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ പാനൽ ഡബിൾ സൈഡ് സ്റ്റിക്കറിന്റെ സഹായത്താൽ ആ ഒരു സ്റ്റാൻഡിലും ഒട്ടിച്ചു വെക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഷാഫ്റ്റിൽ റൗണ്ടഡ് ഗിയർ കണക്ട് ചെയ്ത് അത് ആ സൈഡ് വാളിലൂടെ കയറ്റി വെക്കുക. ശേഷം അതിലേക്ക് പാഡിൽസ് ഇൻസേർട്ട് ചെയ്യുക. ഈ പാഡിൽസ് ഇൻസേർട്ട് ചെയ്യുന്നതോടുകൂടി ബോട്ടിന്റെ പൂർണ്ണ രൂപം കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്നും ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോട്ട് വർക്ക് ചെയ്യുന്നത്. അഥവാ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ. എന്നിരുന്നാൽ എനർജിയെ ഒരിക്കലും ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയത്തില്ല. ഇതിനെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കൂ എന്നതാണ് ഇതിന്റെ തിയറി. ഇവിടെ സോളാർ എനർജിയെ, സൗരോർജത്തെ ഇലക്ട്രിക്കൽ എനർജിയായി സോളാർ പാനലിന്റെ സഹായത്തോടെ കൺവേർട്ട് ചെയ്ത് ഈ ഒരു വൈദ്യുതോർജത്തെ മോട്ടോറിന്റെ സഹായത്തോടെ യാന്ത്രികോർജം അഥവാ മെക്കാനിക്കൽ എനർജിയായി രൂപാന്തരപ്പെടുത്തിയാണ് ഈ മോട്ടോർ ഇവിടെ വർക്ക് ചെയ്ത് ഈ ഒരു ബോട്ടിന്റെ വർക്കിംഗ് സാധ്യമാക്കുന്നത്. അപ്പോൾ ഇനി ഈ മോട്ടോർ ബോട്ട് നമുക്കൊന്ന്, ഈ ഒരു സോളാർ ബോട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിവിടെ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനൊരു സ്വിച്ച് കൂടെ കണക്ട് ചെയ്താൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇവിടെ സ്വിച്ച് കണക്ട് ചെയ്യാൻ വിട്ടുപോയതിനാൽ നമുക്ക് കൈ വെച്ചുകൊണ്ട് ആ പാനലിലേക്ക് വരുന്ന സൗരോർജത്തെ തടഞ്ഞു നിർത്തി ഇതാ ഇതുപോലെ ബോട്ടിനെ നിർത്താവുന്നതാണ്. ഇനി ഞാൻ കൈ അവിടെ നിന്നും മാറ്റുന്നതോടുകൂടി ബോട്ട് വീണ്ടും വർക്ക് ചെയ്യുകയും അതതിൻ്റെ പ്രവൃത്തി അഥവാ കൺസർവേഷൻ ഓഫ് എനർജി എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിവിടെ വർക്ക് ചെയ്യുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ വർക്കിംഗ് എത്രത്തോളം സ്മൂത്ത് ആയിട്ട് നടക്കുന്നു എന്ന് കണ്ടു മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനത്തിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന തിയറി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഈ ഒരു സോളാർ ബോട്ട് തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.